ഇനി നമുക്ക് വെണ്ടയ്ക്കയും മുട്ടയും വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. ഞാനിവിടെ 10 വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്കയുടെ ഞെടുപ്പിനെ ഒന്ന് മുറിച്ചെടുക്കാം. മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഉപ്പിട്ട് ഈ വെണ്ടയ്ക്ക് എടുത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിനകത്തുള്ള പുഴുക്കളോ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും. അപ്പോൾ ഈ വെണ്ടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. അതിനെ നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് റൗണ്ടിന് അരിഞ്ഞെടുക്കാം. മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. അതിനൊന്ന് പൊട്ടിച്ചൊടിക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഒരു സ്പൂൺ മുളക് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കും. ഇതിനെ ഒന്ന് കലക്കി എടുക്കാം. അരിഞ്ഞു വെച്ച പച്ചമുളക് അങ്ങ് ഇട്ട് കൊടുക്കാം. അടിച്ചെടുത്ത മുട്ട വെണ്ടയ്ക്കയിലിട്ട് ഒഴിച്ചു കൊടുക്കാം. ചീനിച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്ന് എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഇട്ട് കൊടുക്കാം.